കള്ള് ഒരു പോഷകാഹാരമാണോ ആണ് എന്നാണ് നമ്മുടെ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത്. രാവിലെ ചെത്തിയിറക്കുന്ന ഉടനെ തന്നെ അത് കുടിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല, അത് നല്ലതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇപ്പോൾ കള്ള് ഷാപ്പിൽ പോകുന്നത് ഒരു ഒളിസങ്കേതത്തിൽ പോകുന്നത് പോലെയാണ്, ഈ ശീലം മാറ്റണം എന്നും ഇ പി ജയരാജൻ പറയുന്നു. പ്രമേഷ്, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. തെങ്ങ് കയറാൻ ആളുകളില്ല, റിസോർട്ടുകളിലുള്ള തെങ്ങുകളുള്ളവർ അത് ചെത്തി വിൽക്കാൻ അവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് വിൽക്കാൻ കഴിയണം. രാവിലെ ഒരു രുചിയും വൈകുന്നേരം മറ്റൊരു രുചിയും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യും എന്നൊക്കെയാണ് നിയമാനുസൃതമായ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടുന്നൊരു ചർച്ചയാണ്. പക്ഷേ പ്രമേഷ്, ഞാൻ ഈ ഇ പി ജയരാജൻ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം മറ്റ് പല രാജ്യങ്ങളിലും, ശ്രീലങ്കയിലാണ് എങ്കിൽ അതോടൊപ്പം നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ രാവിലെ ഈ അവിടെ പ്രാദേശികമായി കിട്ടുന്ന മദ്യം വളരെ സുലഭമായും അത് കിട്ടുന്ന വിധത്തിലും കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. കേരളത്തിൽ മറ്റൊരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നു, ഇത് നടപ്പാവുന്നുമില്ല. ഈ പറയുന്ന പോലെ ഈ തെങ്ങുകൾ തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു, നീര എവിടെയും എത്താതെ പോകുന്നു. അപ്പോഴാണ് ഇ പിയുടെ ഈ വാക്കുകൾ വരുന്നത്. ഞാൻ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പ്രമേഷ്, അല്ല, കള്ളിനകത്ത് എന്തെങ്കിലും പോഷകാഹാരം ഉണ്ടോ അല്ലെങ്കിൽ അത് പോഷകാഹാരമാണോ എന്നൊന്നും എനിക്കറിയില്ല, അത് ശാസ്ത്രീയമായിട്ട് അങ്ങനെ പറയാനറിയില്ല. പക്ഷേ നമ്മുടെ ഈ തെങ്ങിൻ്റെ മൂല്യവർദ്ധിത ആയുർവേദ വിധി പ്രകാരം ഉണ്ട് കേട്ടോ, ഉണ്ടാവാം, മധുവിന് ഉറപ്പുണ്ടാവും ചിലപ്പോൾ. ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ചിട്ട് ധാരാളം എപ്പോഴും പല ഗവേഷണങ്ങളും പരീക്ഷണങ്ങളൊക്കെ കാർഷിക സർവകലാശാലയൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീര എന്ന ഉൽപ്പന്നമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും നമുക്കത് വളരെ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലൊന്നും ഇത് നടപ്പാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നീര എന്നൊക്കെ പറയുന്ന പദ്ധതി തന്നെ പലപ്പോഴും അത് പാതി വഴി നിന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടൊക്കെ അതിനുവേണ്ടി പല കർഷകരെയൊക്കെ ഉൾപ്പെടുത്തി ചില സംഘങ്ങളൊക്കെ രൂപീകരിച്ചെങ്കിലും അതും ഒരിടത്തും എത്തിയില്ല, പാതി വഴിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ കള്ളിൻ്റെ ഈ ഇത് പറയുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് മാതൃഭൂമി ന്യൂസിലെ പാലക്കാട്ടെ റിപ്പോർട്ടർമാർ തന്നെ ചിറ്റൂരിലെ, ശരിക്കും കേരളത്തിൽ കള്ള് വരുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ചിറ്റൂർ. അവിടെ നിന്ന് വരുന്ന കള്ളിൽ പോലും മായം കലരുന്നു എന്നും അതിനകത്ത് സ്പിരിറ്റ് കൃത്രിമമായി ചേർക്കുന്നുവെന്നും അതിൻ്റെ കള്ളിൻ്റെ നിറം കിട്ടാൻ വേണ്ടി ചില രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള, നമ്മളത് അതിൻ്റെ ക്യാമറയിൽ തന്നെ, അത് ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ചില ആൾക്കാർ ഈ വ്യാജക്കള്ള് എങ്ങനെ നിർമ്മിക്കുന്നുവെന്ന്, അതാ കള്ള് ഷാപ്പുകൾക്കുള്ളിൽ അവരെങ്ങനെ ഇതിനകത്ത് ഇത്തരം പദാർത്ഥങ്ങൾ കലർത്തുന്നു എന്ന് നമുക്ക് കാണാം. അതിനുശേഷം എനിക്ക് തോന്നുന്നില്ല കള്ള് ആരെങ്കിലും വിശ്വസിച്ച് ഇത് ഒറിജിനൽ യഥാർത്ഥ കള്ളാണ് എന്ന് കരുതി കള്ള് ഷാപ്പുകളിൽ പോയി പലർക്കും കഴിക്കാൻ പേടിയാണ്. കാരണം കേരളത്തിൽ ഇത്തരം കള്ള് ഷാപ്പുകൾ പലയിടത്തും വ്യാജക്കള്ളാണ്. അതിനകത്ത് വരുന്ന പലരും ഇതുപോലെ സ്പിരിറ്റ് കലർന്ന കള്ള് തേടിയാണ് വരുന്നത്. അവർക്കൊന്ന് കിക്കാവണം അല്ലേ, അതിന് ഈ പറഞ്ഞ പോലെ സ്പിരിറ്റ് ചേർന്ന കള്ള് വേണം. പക്ഷേ യഥാർത്ഥത്തിൽ ഒറിജിനലായിട്ടുള്ള ശുദ്ധമായ കള്ള് അന്വേഷിച്ച് വരുന്നവർക്ക് അങ്ങനെയുള്ള കള്ള് ലഭ്യമാകണം. അതിന് നമ്മുടെ കള്ള് ഷാപ്പുകളുടെ ഒരു പ്രവർത്തന രീതി മാറണം. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ പുതിയ മദ്യ നയത്തിൽ ഏറ്റവും ആകർഷകമായി തോന്നിയത് ഇപ്പോൾ റിസോർട്ടുകളിലൊക്കെ തന്നെ, ഇപ്പോൾ അവിടെ വിദേശ മദ്യ ലൈസൻസ് ഉണ്ടാവാം, അവിടെയും കള്ള് അവരുടെ കോമ്പൗണ്ടിനകത്തുള്ള ഏതെങ്കിലും തെങ്ങുണ്ടെങ്കിൽ അതിൽ നിന്ന് കള്ള് ഉൽപ്പാദിപ്പിച്ച് അവിടുത്തെ ടൂറിസ്റ്റുകൾക്കൊക്കെ നൽകാം എന്ന്, അതവർക്ക് ലൈസൻസ്, താൽക്കാലിക ലൈസൻസ് കൊടുക്കുന്ന പദ്ധതിയൊക്കെ വളരെ ആകർഷകമാണ്. ഇപ്പം ഗോവയിലൊക്കെ ഫെനി പോലുള്ള പിന്നെ വസ്തുക്കളുണ്ടല്ലോ. അപ്പോൾ അതിവിടെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഇത്തരം പ്രകൃതി വിഭവങ്ങളിൽ നിന്ന്, ലഭ്യമായ വിഭവങ്ങളിൽ നിന്ന് അത്തരം കള്ള് ഒക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ മദ്യം ഉണ്ടാക്കാം, വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള അന്വേഷണം നടന്നത് തെറ്റില്ല. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഇ പി ജയരാജൻ പറഞ്ഞ പോലെ കള്ള് ഷാപ്പിൽ കയറുക എന്ന് പറഞ്ഞത് എന്തൊരു മോശപ്പെട്ട കാര്യമാണ് എന്ന് പണ്ട് കരുതിയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ നല്ല ഫൈവ് സ്റ്റാർ കള്ള് ഷാപ്പുകളുണ്ട്, അവിടെ നന്നായിട്ട് ഭക്ഷണങ്ങളുണ്ട്, പിന്നെ വിവിധ എന്താണ് ഫിഷ് പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിക്കാനൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ. അത് മാത്രമല്ല, ഇ പി അതല്ല ഉദ്ദേശിക്കുന്നത്. അഭിലാഷേ, 96 മദ്യ ചാരായ നിരോധനം കേരളത്തിൽ വരുന്നത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്താണ് അതിന് ബദലായി വന്നത് എന്ന ഭാഗമായിട്ട് ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ, അന്ന് വളരെ സജീവമായി ഷാപ്പുകളിൽ വന്ന, കള്ള് ഷാപ്പുകളിൽ അന്ന് വന്ന കാര്യങ്ങളിലൊന്ന് മണവാട്ടി എന്നൊക്കെയുള്ള പേരുകളിലുള്ള മദ്യമായിരുന്നു. കഴിച്ചാൽ മണവാട്ടിയെ പോലെ ഇരിക്കും, ഒപ്പനയിൽ കാണുന്ന പോലെയാണ്, അത്രയും മന്ദിച്ചിരിക്കും എന്ന വിധത്തിലൊക്കെയാണ് നാണം കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലുള്ള ആ വിധത്തിലൊക്കെ അത് ഒരുപാട് പേരുകളിൽ അന്ന് വന്നിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇത് ഇത്തരത്തിൽ നല്ല മദ്യം കൊടുക്കാൻ, ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന പേരിൽ, എന്താ പറയുക, ഇന്ത്യൻ നിർമ്മിത അമേരിക്ക എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു ഒട്ടും ലോജിക്കില്ലാത്ത ഒരു കാര്യം വളരെ മോശമായിട്ട് നിൽക്കുന്നു. കേരളത്തിൽ വരുന്ന ഒരു വിദേശിയും ഇത്തരത്തിൽ വിദേശ നിർമ്മിത, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കഴിക്കാൻ വരുന്നില്ല. അവർ കുറച്ചുകൂടി നല്ല ഒരു
മദ്യപാന സംസ്കാരത്തിൽ നിന്ന് വരുന്നവരാണ്, ഇതിനേക്കാൾ ക്വാളിറ്റിയുള്ള മദ്യം കഴിച്ചു വരുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചെത്തിയിറക്കുന്ന കള്ളിൻ്റെ ഒരു കാഴ്ച, അതിൻ്റെ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പരിണാമം, അതായിരിക്കില്ലേ കുറച്ചുകൂടി നന്നാവുക? അതെ, ഇത് അതിന് അത് പറയുന്നതിന് മുമ്പ് ഇ.പി. ജയരാജൻ എന്ത് പറഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതായത് ഇ.പി. കള്ള് പോഷകാഹാരം എന്ന് ഇന്നലെ മുതൽ ഇ.പി. ജയരാജന്റെ വാചകം പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അതേ തുടർന്ന് ഒരുപാട് ട്രോളാണ് ഈ കള്ള് പോഷകാഹാരം എന്ന് ഇ.പി. ജയരാജൻ, തുടർന്ന് ഇ.പി. ജയരാജനെ ട്രോളുന്നു. ഇടയ്ക്ക് അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇ.പി. ജയരാജൻ എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൽ ഞാൻ ഇ.പി. ജയരാജന്റെ ബൈറ്റ് കേട്ടു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ശാസ്ത്രീയമല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? കള്ള്, അതായത് മരനീര്, അത് ചെത്ത് ഇറക്കുന്ന സമയത്ത് അപ്പോൾ അത് അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലല്ലോ, അത് നമ്മൾ മധുരക്കള്ള് എന്നൊക്കെ വിളിക്കുന്ന കാര്യമാണ്. ഇതിൽ ഫെർമെൻറ്റേഷൻ നടന്നിട്ടാണ്, ഇത് പുളിച്ചാണ് അതിൽ ആൽക്കഹോൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് അത് ലഹരി വസ്തുവായി മാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മരനീര് അല്ലെങ്കിൽ മരത്തിൽ നിന്നുള്ള സ്രവം, അത് ലഹരി ആവുന്നതിന് മുൻപ് അതിനെ ഒരു ലഹരിയേതര പാനീയമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ നീരിനെയാണ് അദ്ദേഹം പോഷകാഹാരം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പോഷക വസ്തു എന്ന് പറയുന്നത്. നമ്മൾ അതേക്കുറിച്ച്, അതായത് കള്ള് പുളിക്കുന്നതിന് മുൻപുള്ള കള്ളിൽ അതിൽ അമിനോ അമ്ലങ്ങളുണ്ട്, ജീവകങ്ങളുമുണ്ട്. അതായത് ഇ.പി. ജയരാജൻ പറയുന്നത് അങ്ങനെ ചിരിച്ചു തള്ളേണ്ട കാര്യമോ അല്ലെങ്കിൽ പരിഹസിക്കേണ്ട കാര്യമോ അല്ല, ശാസ്ത്രീയമായ കാര്യം തന്നെയാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. ഈ കള്ള് മൂക്കുമ്പോഴാണ് അതിൽ ലഹരി ഉണ്ടാവുക. ഇത് സാമാന്യമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോഴാണ് അങ്ങനെ അത് പുളിപ്പിച്ച് അതിൽ ആൽക്കഹോൾ, അതിൽ തന്നെ ആൽക്കഹോൾ, അതും വീരം കുറഞ്ഞ മദ്യമാണ്, ഒരു 10-12% പരമാവധി പോയാൽ അതിൽ ആൽക്കഹോൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് കള്ള് ഉണ്ടാവുന്നത്. ഇതാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഈ ചെത്താൻ കയറുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ കാര്യവും ഒക്കെ നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ പരിഹസിക്കേണ്ടതായ എന്തെങ്കിലും കാര്യം ഇ.പി. ജയരാജൻ പറഞ്ഞതിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇതിൻ്റെ വൈവിധ്യം, അതായത് ഈ പറഞ്ഞ മരനീരിന്റെ വൈവിധ്യവൽക്കരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. നീര UDF സർക്കാരിന്റെ കാലത്ത് പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. നോക്കൂ, മുൻപ് ഗാന്ധിയനായ ഉദയഭാനുവിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിന് നിയോഗിച്ചത്. അദ്ദേഹം തന്നെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ലഹരിയേതര പാനീയം വികസിപ്പിക്കുന്നതിനെ കുറിച്ച്, നീര വികസിപ്പിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ നീര എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തെങ്കിലും അത് എവിടെയും എത്തിയില്ല, അത് പരാജയപ്പെട്ടു പോയ ഒരു ഉദാഹരണമാണ്. നമ്മളെ സംബന്ധിച്ച് സ്റ്റിൽ അതിൻ്റെ സാധ്യതകൾ, അതായത് ലഹരി ഇല്ലാത്ത കള്ളിൻ്റെ അല്ലെങ്കിൽ നീരയുടെ ഒക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള വൈവിധ്യം നിറഞ്ഞ പ്രോഡക്റ്റുകളുടെ വിപണനം എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമാണ്. ഇ.പി. ജയരാജൻ ശർക്കര ഉണ്ടാക്കുന്നതിനെ കുറിച്ചും വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സംഭവം എല്ലാം ട്രോളായി മാറിയുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈ കള്ളിൻ്റെ ഉൽപ്പാദനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ കള്ള് ഷാപ്പുകളുടെ അവസ്ഥ ഇവിടെ, ഇപ്പോൾ നമ്മളിപ്പോൾ പോഷകാഹാരമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ പോയി കള്ള് ഷാപ്പിൽ പോയി കള്ള് കുടിച്ചാലുള്ള പ്രശ്നം, അവിടെ സിലോൺ പേസ്റ്റ്, പാരസെറ്റമോള്, ഡയസപ്പാം എല്ലാം കലക്കി ഒരു മിശ്രിതമായിരിക്കും തരിക. അത് കുടിച്ചാൽ പോഷകാഹാരമാണെന്നല്ല മാത്രമല്ല, സാധാരണ മനുഷ്യൻ പോലും അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സ്പിരിറ്റ് മാത്രമല്ല അതിൽ കലർത്തുന്നത്, വ്യാജമായ കള്ളാണ്. ഇതിനെ കൃത്യം യഥാർത്ഥത്തിലുള്ള കള്ള് എന്നുള്ള നിലയിൽ പ്രൊമോട്ട് ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പെറൂവിയൻ. അദ്ദേഹം ഒരു പെറൂവിയനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മദ്യത്തിൻ്റെ പേര് പിസ്കോ എന്നാണ്. അപ്പോൾ എൻ്റെ നാട്ടിലിതുള്ളത് പോലെ നിങ്ങളുടെ നാട്ടിലൊരു മദ്യം ഉണ്ടാവുമല്ലോ, അത് എന്താണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ കൗതുകം. പക്ഷേ നമുക്കിവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിദേശി വന്ന് ഈ നാട്ടിലെ മദ്യം ഏതാണ് എന്ന് ചോദിച്ചിട്ട് അത് കുടിക്കാൻ പോയാൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്ന് ഇവിടെ പറഞ്ഞ പോലെ ഷാപ്പുകളൊക്കെ ആകെപ്പാട് അലങ്കോലമാണ്. അത് നല്ല നിലയ്ക്ക് ഈ കാര്യങ്ങൾ നടത്താൻ കഴിയണം, നല്ല നിലയ്ക്ക് ഇതിന് ഈ ബ്രാൻഡിനെ, ഇപ്പോൾ ടോഡി, കെ ടോഡി എന്ന പേരിൽ, കേരള ടോഡി എന്ന പേരിൽ ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ പോസിറ്റീവായി എടുക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സാധ്യതകളുടെ ഒരു വാതിൽ തുറക്കുക തന്നെയാണ് ഇ.പി. ജയരാജൻ ചെയ്യുന്നത്. കാരണം നമ്മൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതല്ല സത്യം. അതിനപ്പുറത്ത് കള്ളിനെ ഒഴിവാക്കി അതിനെ മോശപ്പേര് കൊടുക്കുമ്പോൾ ആ മറവിലൂടെ കടന്നു വരുന്നത് എന്തൊക്കെയാണ്? പുതിയ തലമുറ അത്ര ഇതൊക്കെ നിരോധിച്ചതിന് ശേഷവും പുതിയ തലമുറ കടന്നു പോകുന്നത് നല്ലതല്ലാത്ത വഴികളിലൂടെയാണ് എന്ന് നിരവധി വാർത്തകൾ ദിവസം തോറും കടന്നു വരുന്ന ഒരു കാലത്താണ് ഇ.പി. ഇത് പറയുന്നത്. അതിനപ്പുറത്ത് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് എന്നൊരു കൽപ്പവൃക്ഷം നിലനിൽക്കണമെങ്കിൽ അതിൽ നിന്ന് വരുമാനം വേണം. അതിന് കിട്ടുന്ന വരുമാന മാർഗങ്ങൾ കേര കർഷകനും തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്.